മയക്കുമരുന്ന് ഇടപാടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ബിനീഷ് കോടിയേരി ഇന്ന് ജയിൽ മോചിതനായേക്കും. 5 ലക്ഷം രൂപയും 2 ആൾജാമ്യവും ഉൾപ്പെടെയുള്ള ഉപാധികളോടെയായിരുന്നു കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ജാമ്യ ഉത്തരവ് ജയിൽ വകുപ്പിന് ലഭിക്കും. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. മനേഷ്, ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് പുറത്തിറങ്ങാൻ തന്നെയുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. എപ്പോഴായിരിക്കുമെന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ മനേഷ്? അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സഹോദരൻ ബിനോയ് കൊടിയേരിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെഷൻസ് കോടതി, ബംഗളൂരു സെഷൻസ് കോടതിയിലാണ് കേസിന്റെ ട്രയൽസ് നടക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ അല്പസമയത്തിന് ശേഷം ഈ പറഞ്ഞ ജാമ്യ ഉത്തരവ് എത്തിക്കും. അതിനുശേഷമാണ് പരപ്പനഗ്രഹ ജയിലിലേക്ക് ആ ഉത്തരവ് കൊണ്ടുവരിക. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടി പുറത്തിറങ്ങാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബിനോയ് കൊടിയേരിയും പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നടന്നില്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങൾ അത്തരത്തിലുള്ള കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ബിനോയ് കൊടിയുടെ ഒക്കെ ഭാഗത്തു നിന്നും വക്കീലന്മാരുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയാണ് ബിനീഷ് കൊടിയേരിക്ക് ജാമ്യം അനുവദിച്ചത്. 1 വർഷത്തിന് ശേഷം, അതായത് ജയിലിലായി 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത്. 15-ലധികം തവണ ജാമ്യം നിഷേധിക്കപ്പെട്ടത് ഈ പറഞ്ഞ സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും പല തവണകളിലായി, പല ഘട്ടങ്ങളിലായി ഈ പറഞ്ഞ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ജാമ്യം നൽകുന്നത്. പരമാവധി വേഗത്തിൽ, അതായത് ഇന്ന് തന്നെ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബിനീഷ് പുറത്തിറങ്ങാൻ പോകുന്നത്. അതിനിടയിൽ 15 തവണ ജാമ്യാപേക്ഷ തള്ളുന്നതും നമ്മൾ കണ്ടു.